അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഗന്നിയന്താവായ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. മനുഷ്യാവകാശ ദിനമായ ഇന്ന് കലണ്ടറിൽ ഓരോ ദിവസങ്ങൾ പല പല പ്രഖ്യാപനങ്ങൾ, പിതാവിൻ്റെ ദിവസം, മാതാവിൻ്റെ ദിവസം, അതുപോലെ നോക്കിയാൽ ഓരോന്നിനോരോ ദിവസങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിൽ, ഇസ്ലാമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധമായ ബാധ്യതകളാണ് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക എന്നുള്ളത്. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ മതി മുറിവേൽപ്പിക്കാൻ. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ബാധ്യതകൾ ഉണ്ട്. വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ, അവരുടെ ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല. ചില വാക്കുകൾ മതി മനസ്സിന് വേദനയുണ്ടാക്കാൻ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു പറഞ്ഞു, പരസ്യമായ ഉപദേശം പോലും പാടില്ല എന്നാണ്. രഹസ്യമായുള്ള ഉപദേശം അവൻ്റെ മനസ്സിൽ അത് ഫലം ചെയ്യിപ്പിക്കും, മാറ്റമുണ്ടാക്കും. ജനങ്ങളിടയിൽ വെച്ചുള്ള ഉപദേശം അത് അവനെ മാനസികമായി വേദനിപ്പിക്കുന്നു, അതുപോലും പാടില്ലെന്ന് ഇസ്ലാം നമ്മളോട് പറയുമ്പോൾ, കുല്ലക്കും റായിൻ കുല്ലക്കും മസ്ഊലൻ റയ്യത്തിഹി, നമ്മളൊക്കെ ഭരണാധിപന്മാരാണ്. ഓരോ വിഷയങ്ങളിൽ ഉമ്മ വീടിൻ്റെ ഭരണം നടത്തുന്നു, നാം പുറത്തിറങ്ങുന്നു, ജനങ്ങളുമായി ഇടപഴകുന്നു. ആ ഇടക്ക് വൃദ്ധന്മാർ നമ്മുടെ മുന്നിൽ വരും, പ്രായം കുറഞ്ഞവർ വരും, അവരോടൊക്കെ പെരുമാറ്റത്തിലുള്ള അവകാശം നാം വകവെച്ച് കൊടുക്കണം. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകൾ അഞ്ചാകുന്നു. കണ്ടാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, രോഗിയായാൽ സന്ദർശിക്കുക, മരിച്ചു കഴിഞ്ഞാൽ ജനാസയെ അനുഗമിക്കുക, അങ്ങനെ തുടങ്ങി സതുപദേശം തേടിയാൽ നല്ല ഉപദേശം നൽകുക. അങ്ങനെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവകാശങ്ങളാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർത്തിരമ്പുന്ന സമുദ്രം പോലെ നിറഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ കാണാം. എത്രയോ വിഷയങ്ങളിൽ പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അറബി കാട്ടറബിയോട്, നിങ്ങൾ അവരെ പരസ്യമായി ചീത്ത പറയരുത്, അവൻ മൂത്രമൊഴിച്ച് കഴിയട്ടെ, പുറത്ത് വിളിച്ചു, അവനെ ഉപദേശിച്ചു, അവനെ പരസ്യമായിട്ട് അവരെ വേദനിപ്പിച്ചില്ല. അതുപോലെ തന്നെ പ്രവാചകൻ വിരുന്ന് സൽക്കാരം നടത്തിയതിനിടയിൽ ഒരു ജൂതൻ വീട് മലീമസമാക്കി. തിരിച്ചുപോയ ആ ജൂതൻ അവളെ മറന്നു വെച്ച വടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതൊക്കെ പ്രവാചകൻ സ്വന്തം കരങ്ങൾ കൊണ്ട് വൃത്തിയാക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. അറഫാ മൈതാനിയിൽ പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ, ഉപദേശങ്ങൾ ലോകത്തിന് മാതൃകയാണ്. ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുക. സാമൂഹികമായ ജീവിതത്തിൽ നീ ഒരിക്കലും പ്രയാസമുണ്ടാക്കരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൻ സലിമൽ മുസ്ലിമുൽ ലിസാനി വയദിഹി, യഥാർത്ഥ മുസ്ലിം മറ്റുള്ള സഹോദരന്മാർ അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. അപ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ വരാൻ പാടില്ല. നാവിൻ്റെ വാക്കുകൾ മുറിവേൽപ്പിക്കും. കരങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദനകൾ അതങ്ങോട്ട് പൊരുത്തപ്പെടിച്ചാൽ അത് മാറിപ്പോകുന്നു, ശമനപ്പെടുന്നു. നാവ് കണ്ട് പറഞ്ഞ മുറിവേൽക്കുന്ന വാക്കുകൾ എത്ര കാലം കഴിഞ്ഞാലും മനസ്സിൽ കിടക്കും, അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞവനല്ലേ. ലോകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ മുതലാളി തൊഴിലാളിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? അവൻ്റെ വിയർപ്പ് വറ്റും മുമ്പ് അവൻ്റെ വേതനം അവന് നൽകണം. മാഷാല്ലാ, ഇങ്ങനെ നൽകുന്നവർ എത്ര പേരുണ്ട് സമൂഹത്തിൽ. സമൂഹത്തിനിടയിൽ പല രൂപത്തിൽ അവൻ ജീവിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവൻ വകവെച്ചു കൊടുക്കുന്നില്ല. ജീവിതത്തിൽ ഓരോ മേഖലകൾ മാറി മാറി വരുമ്പോൾ മാനിനെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം അവൻ്റെ കൂടെ സാമ്പത്തിക ഇടപാടുകൾ. സാമ്പത്തിക ഇടപാടിലാണ് ഏറ്റവും കൂടുതൽ പരസ്പരം കലഹിക്കുന്നത്, പ്രയാസപ്പെടുന്നത്. കൃത്യമായി അത് തിരിച്ചു കൊടുക്കുക, അവകാശമാണത്, കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുക. അങ്ങനെ തുടങ്ങിയാൽ അവകാശ ദിനങ്ങൾ ഓരോന്ന് വരുമ്പോഴൊക്കെ ഇസ്ലാം വകവെച്ചു കൊടുത്ത അധ്യാപകൻ ശിഷ്യനോട്, ശിഷ്യൻ്റെ അധ്യാപകനോട്, അതുപോലെ ഉസ്താദുമാരോട്, അതുപോലെ നാട്ടിലുള്ള കാർന്നവന്മാരോടുള്ള പെരുമാറ്റം,
ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ മനുഷ്യൻ്റെ അവകാശങ്ങൾ തിരസ്കരിച്ചുള്ള ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹുത്താല പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ നീ കൃത്യമായി പരിപാലിക്കണം. മനുഷ്യനോടുള്ള ഇടപാടുകൾ ബാധ്യതകൾ നിറവേറ്റാത്തവൻ്റെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് അള്ളാഹുത്താല ആകാശ ഭൂമിയിലേക്ക് വലിച്ചിറങ്ങും. അള്ളാഹുത്താല അത് വലിച്ചെറിയുന്നു. അവൻ്റെ ആരാധനകൾ അള്ളാഹുത്താല നിഷ്ഫലമാക്കുന്നു. അള്ളാഹുത്താല മനുഷ്യൻ്റെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമിൻ യാ റബ്ബൽ ആലമീൻ.